ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും പവർ ടൂൾസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമൺ ആയിട്ട് പവർ ടൂൾസുകളിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്വിച്ചുകളുടെ ചെറിയൊരു വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണയായി എല്ലാ മെഷീനകത്തും ഉപയോഗിക്കുന്ന 4SA മോഡൽ സ്വിച്ചുകളാണ്. അതായത് ഈ സ്വിച്ചുകൾ വരുന്നത് ഓർബിറ്റൽ സാൻഡർ, അതുപോലെ തന്നെ ബ്ലോവർ, അതുപോലെ തന്നെ മാർബിൾ കട്ടർ. ഇതിനകത്ത് ഈ മാർബിൾ കട്ടറിനകത്താണ് കൂടുതലും ഈ സ്വിച്ച് വരുന്നത്. അപ്പൊ ഈ സ്വിച്ചുകളെ കുറിച്ചുള്ള എന്നല്ല, സ്വിച്ചുകൾ അഴിച്ച് അതിനുള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് നമ്മൾ അത്യാവശ്യമായിട്ടും ഈ സ്വിച്ചുകളൊക്കെ സർവീസ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം സേഫ്റ്റി നമ്മൾ നോക്കണം. വയറിൻ്റെ ഒക്കെ ഒരു 1 mm വയർ മാത്രം പുറത്തോട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ, മെഷീൻ്റെ പുറത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഷോക്കിലേക്ക് നമ്മളെ നയിക്കും. അപ്പം നമ്മൾ അതൊക്കെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ആയിരിക്കണം ഈ സ്വിച്ചുകളൊക്കെ മെഷീനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരുപാട് അമിതമായിട്ട് ഒരിക്കലും നമ്മൾ ആ പ്രവൃത്തിയെ വിശ്വസിക്കരുത്. അമിത വിശ്വാസം നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കിനും ആപത്താണ്. അമിത വിശ്വാസം പാടില്ല. വിശ്വാസം ആവശ്യമായ അത്യാവശ്യം വിശ്വാസമായിരിക്കണം ആ പ്രവൃത്തി. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് അത്യാവശ്യമായിരിക്കും. ഒരുപാട് അമിത വിശ്വാസത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ആപത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ കുറച്ച് സ്വിച്ചുകൾ നമ്മളെടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചുകൾക്കൊക്കെ ഓരോ കംപ്ലൈൻറ്റുകൾ ഉള്ളതാണ്. അതുകൊണ്ട് ഈ സ്വിച്ചിൻ്റെ ഈ ഭാഗത്ത് പ്രസ്സിങ് ബട്ടൺ പോയതാണ്. അതുപോലെ തന്നെ ഇത് അല്ലാതുള്ള കംപ്ലൈൻ്റാണ്, ഉള്ളിലുള്ള കംപ്ലൈൻ്റാണ്. ഇതും അതുപോലെ ഉള്ളിലുള്ള കംപ്ലൈൻ്റ്. ഇതൊരു പുതിയ സ്വിച്ചാണ്. ഇനി നമുക്കിത് ഒരു ചെറിയ മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് ഒന്ന് ഇതിൻ്റെ ലോക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇത് കണ്ട് ഇവിടെ 2 ലോക്കിലാണ് ഇതുള്ളത്. അത് നമുക്ക് പതുക്കെ ആ ലോക്കൊന്ന് മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ ലോക്കുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം അതുപോലെ ലോക്കുണ്ട്. നമുക്കത് പതുക്കെ ഇത് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് പോരും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഈ സ്വിച്ചിനകത്ത് വരുന്ന ഭാഗങ്ങൾ. ഇതാ ഈ ഒരു ചെറിയ സ്പ്രിങ്ങിനകത്ത് അതുകൊണ്ട് ഈ ഒരു ചെറിയ പീസ്, ഈ ഒരു പീസ് വന്നിട്ട് ഇതിനുള്ളിൽ, അതുകൊണ്ട് ഇതിനുള്ളിൽ ഒരു ചെറിയ ഒരു റോഡുണ്ട്, ഒരു കോപ്പർ റോഡുണ്ട്. ഈ റോഡിലോട്ട് വന്ന് നമ്മളിത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് കാണിച്ചുതരാം. പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇത് കോണ്ടാക്റ്റ് ആകുന്നതാണ്. മുകളിലും താഴെയും പോയി കോണ്ടാക്റ്റ് ആകുന്നതാണ്. ഇത് ഇളക്കി കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഈ ഒരു കോണ്ടാക്ട്, ഇതാണ് സംഭവം. ഇതിൻ്റെ ഒരു എൻഡ് ഈ ഒരു ഭാഗത്ത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇത് കറണ്ട് പാസ് ചെയ്യുന്നത്, ഇതുവഴി കോണ്ടാക്റ്റ് ആകുന്നത്. അപ്പോൾ ഇതിന് വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ഭാഗമാണ് ഓവറായിട്ട് ഹീറ്റാകും. ലൂസ് കോണ്ടാക്റ്റ് വരുമ്പോൾ ഹീറ്റാകും. ലൂസ് കോണ്ടാക്റ്റ് വരാൻ കാര്യം, ഇത് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇത് വന്ന് വീഴുന്ന ഈ ഭാഗത്ത് ഈ ഹോള് ഓവലാകാറുണ്ട്. ഇത് ഓവലാകുമ്പോഴാണ് ഇതിന് ഈ റോഡിന് കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാത്തത്. അപ്പോൾ അതാണ് കൂടുതലും സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പീസും ഇളക്കിയെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സ്വിച്ചിനകത്തുള്ള ഒരു സാധനങ്ങളെന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. ഈ സ്വിച്ചുകൾ സാധാരണ മാർബിൾ കട്ടർ കോമൺ ആയിട്ട് വരുന്ന സ്വിച്ചാണ്. 4SA മോഡൽ സ്വിച്ചാണ്. മാർബിൾ കട്ടർ, അതുപോലെ തന്നെ ഓർബിറ്റൽ സാൻഡർ, എയർ ബ്ലോവർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മെഷീനകത്ത് സാർവത്രികമായിട്ട് വരുന്ന ഒരു സ്വിച്ചാണിത്. അപ്പോൾ സ്വിച്ചിൻ്റെ ഭാഗങ്ങൾ ഇത്രയുമേ ഉള്ളൂ. ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് വേർപെടുത്തി എടുക്കാം. ഈ കാർപ്പൻട്രി മെഷീനകത്ത് വരുന്ന കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ ഇതിനുള്ളിൽ പൊടി വന്ന് നിറയും. പൊടി വന്ന് നിറഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ആകാതെ വരും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വിച്ചിൻ്റെ പാർട്സുകൾ. ഇതൊന്ന് ഇളക്കി കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. വലിയ വീഡിയോ ഒന്നുമല്ല,
ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പുതിയ സ്വിച്ച് തന്നെ അഴിച്ച് സെറ്റ് ചെയ്യാം. പുതിയ സ്വിച്ച് നമുക്ക് അഴിച്ച് കോണ്ടാക്റ്റും കാര്യങ്ങളുമൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഞാനിത് അഴിക്കുകയാണ്. ഇത് അഴിച്ചതിന് ശേഷം നമുക്കിത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പാർട്സുകൾ. ആദ്യം നമ്മൾ ഈ രണ്ട് പോർഷൻ എടുക്കുന്നു, അതിനുശേഷം ഇത് സെറ്റ് ചെയ്യുന്നു. ഇത് ഉള്ളോട്ട് പ്രസ് ചെയ്തതിന് ശേഷമാണ് ലോക്കാകുന്നത്. അതിനുശേഷം ഈ ചെറിയ സ്പ്രിങ്ങും കോണ്ടാക്റ്റും നമ്മളിതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ഈ ഒരു പോർഷൻ, ഈ ചെറിയ റോഡ് വരുന്ന പോർഷൻ, ഈ റോഡിൻ്റെ ഈ എൻഡ്, ഈ എൻഡ് ഈ കോണ്ടാക്റ്റിന് സമാന്തരമായിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ, അത് ഇവിടെ രണ്ട് വെട്ടുണ്ട്, ആ വെട്ടിൽ കറക്റ്റാകുന്ന രീതിയിൽ വേണം നമ്മളത് ഇടുവാൻ. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, സൂക്ഷിച്ച് ചെയ്യണം. ആ ഹോളിൽ കറക്റ്റായി വരത്തക്ക രീതിയിൽ ഇട്ടതിന് ശേഷം ഇതാദ്യം നമുക്ക് ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ല, കറക്റ്റ് ഹോള് കറക്റ്റായതിന് ശേഷം മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഇടാൻ പറ്റുകയുള്ളൂ. ഓക്കെ, മാഗ്നറ്റ് ഉള്ളതുകൊണ്ട്, എൻ്റെ സ്ക്രൂ ഡ്രൈവർ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ചിപ്പാടാണ്. നമുക്ക് അല്ലാതെ ഒന്നുകൂടെ ഇട്ട് നോക്കാം. ഓക്കെ, വീണു, സംഭവം വീണിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ ഭാഗം, ഈ പ്രസ്സിങ് ആകുന്ന ഈ ഭാഗം, ഈ ഭാഗം നമ്മൾ ഇതിന് സമാന്തരമായ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പ്രസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ, ലോക്കായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നീട് വരുന്ന ഈ പ്രസ്സിങ് ലോക്കിന് ചെറിയ കംപ്ലൈൻറ്റ് വരും. ഈ പ്രസ്സിങ് ലോക്ക് ഇവിടെ നമ്മളൊരെണ്ണം എടുത്തായിരുന്നു, പ്രസ്സിങ് ലോക്ക് ഒടിഞ്ഞു പോയതാണ്. ഇത് ഒടിഞ്ഞു പോയിട്ട് ഇതിനകത്ത് പീസ്, ഇതിൻ്റെ ഈ ലോക്കിൻ്റെ ഒരു പീസ് വന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനകത്തോട്ട് പോയി ഇങ്ങനെ ടച്ച് ചെയ്യുമ്പം കോണ്ടാക്റ്റ് തണ്ട് സ്വിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല, അങ്ങനെ ഓണായി തന്നെ ഇരിക്കും. അങ്ങനെ ചില കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് ചെറിയൊരു വീഡിയോ ആണ്, സിമ്പിൾ വീഡിയോ ആണ്. ഇനി നമ്മൾ തുടരെ തുടരെ വീഡിയോ ഇടുന്നതാണ്, കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെയൊക്കെ ഗുഡ് ബൈ.